സേവികാ സംഘ വാരത്തോട് ചേർന്ന് ഇന്ന് നമുക്ക് ഒരുമിച്ച് ആയിരുപ്പാൻ തക്കവണ്ണം ദൈവം തന്ന അവസരത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. എന്നെ ഇതിനു വേണ്ടി ക്ഷണിച്ച ബഹുമാനപ്പെട്ട അച്ഛന്മാരോടുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കട്ടെ. സ്വാഗത വാക്കുകൾ പറഞ്ഞ സേവികാ സംഘ ഭാരവാഹികൾ, ബഹുമാനപ്പെട്ട അച്ഛൻ, എല്ലാ നല്ല വാക്കുകൾക്കുള്ള നന്ദി ആദ്യമേ അറിയിക്കട്ടെ. ഇന്ന് നമ്മുടെ ഒരുമിച്ചുള്ള ധ്യാനത്തിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം നമ്മൾ വായിച്ചു കേട്ടുവല്ലോ. ഈ വർഷം സേവികാ സംഘമായിട്ട് ഒരുമിച്ച് ചിന്തിക്കുന്ന തീം, ഷീ ഡിഡ് വാട്ട് ഷീ കുഡ്, അവൾ തന്നാൽ ആവരുത് ചെയ്തു. ഒരുപക്ഷെങ്കിൽ സേവികാ സംഘം ഞായറാഴ്ച നിങ്ങളുടെ ഇടവകയിലും ആ ഒരു വാക്യത്തെ ആസ്പദമാക്കി വചന ശുശ്രൂഷ നടന്നു കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതേ ഭാഗം അല്ലെങ്കിൽ അതേ ആശയം ഒന്നുകൂടി ചിന്തിക്കുവാൻ, എന്നാൽ വേറൊരു ഭാഗം എടുത്ത് നമുക്ക് ഒരുമിച്ച് അത് ചിന്തിക്കുവാനായിട്ടാണ് ഇന്ന് ആഗ്രഹിക്കുന്നത്. ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്തോട്ടെ. കാണാമല്ലോ അച്ഛല്ലേ? കാണാം കാണാം. സേവികാ സംഘ ഞായറാഴ്ച ഒരുമിച്ച് ചിന്തിച്ച വേദഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 14 അധ്യായം 3-9 വരെയുള്ള വാക്യങ്ങളിൽ അവൾ തന്നാൽ ആവത് ചെയ്തു എന്നുള്ളത് പുതിയ നിയമത്തിലെ ഒരു കഥാപാത്രത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചെങ്കിൽ, ഇന്ന് നമ്മൾ ഒരുമിച്ച് പഴയ നിയമത്തിലെ ഒരു കഥാപാത്രത്തെയാണ് ഒരുമിച്ച് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ആമുഖമായിട്ട് ഒരു വാക്യം വായിക്കട്ടെ. ശമൂൽ പ്രവാചകന്റെ 2 പുസ്തകം 21 അധ്യായം 10 വാക്യം. അയ്യാവിന്റെ മകളായ റിസ്പ ചാക്കുശീല എടുത്ത് പാറമേൽ വിരിച്ച് കൊയ്ത്ത് കാലത്തിന്റെ ആരംഭം മുതൽ ആകാശത്തു നിന്ന് അവരുടെ മേൽ മഴ പെയ്തുവരെ പകൽ ആകാശത്തിലെ പക്ഷികളോ രാത്രി കാട്ടുമൃഗങ്ങളോ അവരെ തൊടുവാൻ സമ്മതിക്കാതെ ഇരുന്നു. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. വാക്തത്വങ്ങൾ വിശ്വസ്തനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഒരു ദിവസം കൂടെ ഈ ഭൂമിയിൽ കർത്താവെ നീ ജീവിപ്പാൻ നീ ആയുസ്സും ആരോഗ്യവും തന്ന് പരിപാലിച്ചു. ഞങ്ങളുടെ ചുറ്റിനും രോഗവും പ്രയാസവും ബുദ്ധിമുട്ടും ഉള്ള ലോകത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ കർത്താവെ അതിൻ്റെ ഒക്കെ ഭാഗവുമായിട്ട് ഞങ്ങളും യാത്ര ചെയ്യുമ്പോൾ നീ ഞങ്ങളെ നടത്തുകയും പരിപാലിക്കുകയും ചെയ്യുന്നത് ഓർത്ത് സ്തോത്രം. എല്ലാം തരണം ചെയ്യുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകി തരുന്നത് ഓർത്ത് സ്തോത്രം. നീ ഞങ്ങളോടൊപ്പമുണ്ട് എന്നുള്ള ധൈര്യം ഞങ്ങൾക്ക് നൽകി തരുന്നത് ഓർത്ത് സ്തോത്രം. കർത്താവെ ഞങ്ങൾ നിന്റെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഈ സാഹചര്യത്തിൽ ഈ കാലഘട്ടത്തിൽ ഞങ്ങളാൽ ആവത് ചെയ്യുവാൻ തക്കവണ്ണമുള്ള കൃപ ഞങ്ങൾക്ക് നൽകി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്നിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ എല്ലാ ശുശ്രൂഷകളും കർത്താവെ നിർവഹിപ്പാൻ സഹായിക്കണമേ. അല്പസമയം ഞങ്ങൾ നിന്റെ വചനത്തിന്റെ മുൻപാകെ ഇരിക്കുമ്പോൾ വചനത്താൽ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന വചനം നൽകി തരണമേ. മാനവും മഹത്വം അവിടുന്ന് തന്നെ എടുക്കണമെന്ന് യേശു എന്നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോട് കേൾക്കണമേ. ആമേൻ. അവൾ തന്നാൽ ആവത് ചെയ്തു എന്ന് നമ്മൾ പുതിയ നിയമത്തിൽ ധ്യാനിച്ചപ്പോൾ, ഇന്ന് പഴയ നിയമത്തിലെ ഒരു കഥാപാത്രം, ഒരു പക്ഷെങ്കിൽ വേദപഠനം അല്ലെങ്കിൽ ബൈബിൾ റീഡിംഗ് നിങ്ങൾക്ക് മനസ്സിലായി കാണും, റിസ്പ എന്നുള്ള സ്ത്രീയെ കുറിച്ചാണ് നമ്മൾ പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. റിസ്പ, ഷി ഡിഡ് വാട്ട് ഷീ കുഡ് ഡു വിത്ത് വാട്ട് ഷീ ഹാഡ്. അവൾക്ക് ഉള്ളത് കൊണ്ട് അവൾക്ക് ആവോളം അവൾ ചെയ്തു. ഒരു ഭാഗം വായിച്ചപ്പോൾ നിങ്ങൾക്ക് റിസ്പയുടെ ജീവിതം അല്ലെങ്കിൽ റിസ്പ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കഥാപാത്രം ആ ഒരു ഭാഗത്തുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയായി കാണും. എന്നാൽ റിസ്പയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി ഒന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. വേദപുസ്തകത്തിൽ, പഴയ നിയമത്തിൽ ഒരു നെഗറ്റീവ് ക്യാരക്ടറായിട്ട് വളരെ കുറച്ച് മാത്രം അല്ലെങ്കിൽ ആ ഒരു ഭാഗത്ത് മാത്രം പരാമർശിക്കപ്പെട്ട ഒരു സ്ത്രീയായിട്ട് റിസ്പയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. റിസ്പ ജീവിച്ച കാലം എന്ത് ഏത് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ദാവീദ് രാജാവ് ശൗലിന് ശേഷം ദാവീദ് രാജാവ് സ്ഥാനം ഏറ്റെടുത്തപ്പോൾ 3 അടുപ്പിച്ച് ക്ഷാമമുണ്ടായി. ആ ക്ഷാമമുണ്ടായ സമയത്ത് തികച്ചും ഭരണം ബുദ്ധിമുട്ടായി വന്നു.
ജനങ്ങൾക്ക് ബുദ്ധിമുട്ടായി വന്ന സമയത്ത് ദാവീദ് രാജാവ് ദൈവസന്നിധിയിൽ ആലോചന ചോദിച്ചു, ദൈവമേ എന്തുകൊണ്ട് ഇങ്ങനെ, എന്താണ് ഞാൻ ചെയ്യേണ്ടത്, രാജാവ് എന്ന നിലയിൽ എന്റെ ജനത്തിന്റെ നന്മയ്ക്കായിട്ട് ഞാൻ എന്ത് ചെയ്യണം എന്ന് ദാവീദ് ദൈവത്തോട് ആലോചന ചോദിച്ചപ്പോൾ ദൈവത്തിൽ നിന്ന് മറുപടി കിട്ടിയതാണ് നമ്മൾ ആദ്യത്തെ ഭാഗത്തിൽ വായിച്ചത്. ദൈവം പറഞ്ഞത് കാരണം നമ്മൾ അവിടെ മനസ്സിലാക്കി കാണും. ശൗലിന്റെ കാലത്ത് ഗിബിയോനർ എന്നുള്ള ഒരു ഗോത്രത്തിന്റെ ആളുകളെ ശൗൽ രാജാവ് കൊന്നതിന്റെ ശിക്ഷയായിട്ടാണ് ഇപ്പോൾ അവരുടെ രാജ്യത്തെ ക്ഷാമം ഉണ്ടായേക്കുന്നത് എന്ന് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി. അപ്പോൾ ദാവീദ് വീണ്ടും അതിന് ദൈവത്തോട് ആലോചന ചോദിച്ചു, അതിന് എന്താണ് ഞാൻ പരിഹാരം ചെയ്യേണ്ടത്. പരിഹാരം ചെയ്യുവാൻ ഗിബിയോനരെ തന്നെ വിളിച്ചു കൂട്ടി അവരോട് ആവശ്യപ്പെട്ടു, നിങ്ങൾക്ക് ശൗൽ ചെയ്ത ദ്രോഹത്തിന് പകരം ഞാൻ എന്താണ് നിങ്ങൾക്ക് നന്മയായിട്ട് ചെയ്യേണ്ടത്. അങ്ങനെ ഗിബിയോനരോട് ആലോചന ചോദിച്ചപ്പോൾ ഗിബിയോനർ മറുപടി പറഞ്ഞത്, ഞങ്ങൾക്ക് സ്വർണമോ പൊന്നോ വെള്ളിയോ അല്ല, ഞങ്ങൾക്ക് വേണ്ടിയത് ജീവന് പകരം ജീവൻ. ശൗൽ ഞങ്ങളുടെ ആളുകളെ കൊന്നതുപോലെ ശൗലിന്റെ മക്കളായ 7 പേരെയും ഞങ്ങൾക്ക് അവരുടെ ജീവൻ വേണം എന്ന് ഗിബിയോനർ ദാവീദിനോട് ആവശ്യപ്പെട്ടപ്പോൾ ദാവീദ് അതിനുള്ള ആജ്ഞ പുറപ്പെടുവിച്ചു. ആ ആജ്ഞ പുറപ്പെടുവിച്ചപ്പോൾ അവരെ എങ്ങനെ കൊല്ലാനായിട്ടാണ് തീരുമാനിച്ചത്? ഒരു മലമേൽ, ഒരു കുന്നിന്റെ മുകളിൽ തൂക്കി കൊല്ലുവാനായിട്ട് ഉള്ള ആജ്ഞ കൊടുത്തു. അങ്ങനെ ശൗലിന്റെ 7 മക്കളെ അവര് തെരഞ്ഞെടുത്തു. അതിൽ 2 പേര് റിസ്പ എന്നുള്ള ഒരു സ്ത്രീയുടെ 2 മക്കളായിരുന്നു. റിസ്പ ആരായിരുന്നു? ശൗലുമായിട്ട് എന്തായിരുന്നു ബന്ധം? ശൗലിന്റെ വെപ്പാട്ടിയായി ജീവിച്ച റിസ്പ. ആ ശൗലിൽ നിന്ന് ഉണ്ടായ 2 ആൺമക്കളെ ദാവീദ് രാജാവിന്റെ ആളുകൾ ഭവനത്തിൽ നിന്ന് കൊണ്ടുവന്ന് മറ്റുള്ള 5 പേരുടെ കൂട്ടത്തിൽ ഈ 2 പേരെയും കൂടെ തൂക്കിക്കൊന്ന ഒരു ചിത്രമാണ് അവിടെ ഞാൻ കാണിച്ചിരിക്കുന്നത്. ആ പകൽ ഇവർ 7 പേരും തൂക്കിക്കൊല്ലപ്പെട്ടതിന് ശേഷം രാജകൽപ്പന അനുസരിച്ച് ഇവർക്ക് അടക്കം പാടില്ല. പിന്നെ ഇവരുടെ ശവശരീരങ്ങൾ എങ്ങനെയാണ് ഇല്ലാതെയായി പോകുന്നത്? ആകാശത്ത് പറക്കുന്ന പറവകളും കാട്ടുമൃഗങ്ങളും ഇവരുടെ ശവശരീരങ്ങൾ വന്ന് കടിച്ചു തിന്നുമ്പോൾ അങ്ങനെ ഈ ശവശരീരങ്ങൾ ഇല്ലാതെയായി പോകും. അതായിരുന്നു അന്ന് നൽകിയ അവർക്ക് ഒരു ശിക്ഷ, അല്ലെങ്കിൽ രാജാവിന്റെ ആജ്ഞ എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പകൽക്കാലം ഈ 7 പേരെയും തൂക്കിക്കൊന്നു. എല്ലാവരും ആവേശത്തോ എല്ലാവരും അവിടെ വന്ന് കൂടി നിന്നു. സന്ധ്യയായപ്പോൾ എല്ലാവരും മടങ്ങിപ്പോയി. എന്നാൽ ഒരു സ്ത്രീ മാത്രം മടങ്ങിപ്പോയില്ല. കാരണം അവക്ക് ഭവനത്തിൽ തിരിച്ചു ചെന്നാൽ അവക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങുവാനായിട്ട് സാധ്യമല്ല. അവളുടെ മനസ്സിന് ശാന്തത ഉണ്ടാകുകയില്ല. കാരണം ആ കൂട്ടത്തിൽ തൂക്കപ്പെട്ട 2 വ്യക്തികൾ അവളുടെ മക്കളായിരുന്നു. റിസ്പയുടെ ജീവിതം നമ്മൾ കാണുമ്പോൾ ഇരട്ടി ദുരിതം അനുഭവിച്ച ഒരു സ്ത്രീ. ഒന്ന്, ഒരിക്കലും അവക്ക് ഭാര്യ എന്നുള്ള സ്ഥാനം അവക്ക് കിട്ടിയില്ല. ശൗൽ രാജാവിന്റെ വെപ്പാട്ടിയായിട്ട് മാത്രമേ അവക്ക് സമൂഹത്തിൽ സ്ഥാനമുണ്ടായിരുന്നുള്ളൂ. ഒരു ഭാര്യ എന്ന സ്ഥാനം അവക്ക് കിട്ടിയില്ല. ഇപ്പോൾ അവിടെ 2 ആൺമക്കളും കൂടെ ഈ ഒരു പരിഹാരമായിട്ട് കൊല്ലപ്പെട്ടിരിക്കുന്നു. എങ്കിലും റിസ്പ അവിടെ ഇരുന്ന ഒരു സംഭവമാണ് നമ്മളിപ്പോൾ വായിച്ചത്. റിസ്പ എന്നുള്ളത് ആ ഒരു വ്യക്തിയെ കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ ഒരു പക്ഷെങ്കിൽ വി മേ ലുക്ക് അറ്റ് ഹർ ആസ് എ നെഗറ്റീവ് ക്യാരക്ടർ, അല്ലെ? ഒരു വെപ്പാട്ടിയായി ജീവിച്ച ഒരു സ്ത്രീ, സമൂഹത്തിൽ മാന്യതയില്ലാത്ത സ്ത്രീ. വി മേ സീ ഹർ ആസ് എ നെഗറ്റീവ് ക്യാരക്ടർ, ബട്ട് ഷീ കൻ ഓൾസോ ബി സീൻ ആസ് എ മദർ ഹു ഡിഡ് വാട്ട് ഷീ കുഡ് വിത്ത് വാട്ട് ഷീ ഹാവ്. അവൾ തന്നാൽ ആവത് ചെയ്തു എന്ന് റിസ്പയെ കുറിച്ച് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. എന്തുകൊണ്ട് അങ്ങനെ? 3 വിശേഷതകൾ, അല്ലെങ്കിൽ 3 പ്രത്യേകതകൾ ഒരുമിച്ച് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. റിസ്പയുടെ ജീവിതത്തിൽ 1-ാമത്തെ പ്രത്യേകത, ഒരു അമ്മ എന്ന നിലയിൽ, എ മദർ ഹു വാസ് വിജിലന്റ് ആൻഡ് അലേർട്ട് ടു പ്രൊട്ടക്ട് ഹർ ചിൽഡ്രൻസ് ഡെഡ് ബോഡി ഫ്രം ദ വൾച്ചേഴ്സ്. ആ റിസ്പ എന്നുള്ള സഹോദരി അന്ന് ആ ശവങ്ങൾക്ക് കാവലിരുന്നത് ഒരു തീരുമാനത്തോടെ ആയിരുന്നു. ഞാൻ ഇവിടെ ഇരിക്കുന്നിടത്തോളം കാലം എന്റെ കുഞ്ഞുങ്ങളുടെ ശവശരീരങ്ങളെ ആ ഒരു കഴുകൻ മുന്ന് പോലും തൊടുവാനായിട്ട് സാധ്യമല്ല. അതാണ് നമ്മൾ 10-ാമത്തെ വാക്യത്തിൽ വായിച്ചത്. പകൽ ആകാശത്തിലെ പക്ഷികളോ രാത്രി കാട്ടുമൃഗങ്ങളോ
അവരെ തൊടുവാൻ സമ്മതിക്കാതെ ഇരുന്നു. ഷി വാസ് എ വുമൻ ഓഫ് ഡിറ്റർമിനേഷൻ. ഷി വാസ് എ വുമൻ ഹു വാസ് വിജിലന്റ് ആൻഡ് അലർട്ട് ദാറ്റ് നൺ ഓഫ് ദ വൾച്ചേഴ്സ് അറൗണ്ട് ആർ ഗോയിങ് ടു ടച്ച് ദ ഡെഡ് ബോഡീസ് ഓഫ് മൈ ചിൽഡ്രൻ. ഇന്ന് ജീവിക്കുന്ന നമുക്ക് ഈ മാതാവ് എന്താണ് നമ്മളെ പാഠം പഠിപ്പിക്കുന്നത്? പ്രിയപ്പെട്ട മാതാക്കളെ, സഹോദരിമാരെ, അമ്മച്ചിമാരെ, നമ്മുടെയൊക്കെ തലമുറയിലെ ആൾ കുഞ്ഞുങ്ങൾ ജീവിക്കുമ്പോൾ ചുറ്റിനും ഒത്തിരി കഴുകന് തുല്യമായിട്ടുള്ള അനുഭവങ്ങളുണ്ട്. വൾച്ചേഴ്സ് ഓഫ് ദ പ്രസന്റ് ഡേ. ഹൗ അലേർട്ട് ആർ വി ആസ് മദേഴ്സ് പ്രൊട്ടക്റ്റിംഗ് ദം ഫ്രം ദ വൾച്ചേഴ്സ് ഓഫ് ദ പ്രസന്റ് ഡേ. ഇന്ന് ഓൺലൈൻ ക്ലാസ്, ഓഫ്ലൈൻ ക്ലാസ് ഒക്കെ ആയപ്പോൾ ഒരു പക്ഷെങ്കിൽ നമ്മൾ വളരെയധികം പാസീവായിട്ട് ചിന്തിക്കുന്നത് ദേ ആർ സേഫ് ഇൻ അവർ ഓൺ ഹൗസ്. ഭവനത്തിൽ ഇരിക്കുന്ന കുഞ്ഞുങ്ങളായോണ്ട് ഒരു പക്ഷെങ്കിൽ ലോകപ്രകാരമുള്ള യാതൊരു തിന്മയും അവരെ ബാധിക്കുന്നില്ല എന്നുള്ള ഒരു സംതൃപ്തിയിൽ കഴിയുമ്പോൾ ഇന്ന് നമ്മൾ സംഭവങ്ങൾ, അനുഭവങ്ങൾ നമ്മുടെ ചുറ്റും കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് പഴയതിനെക്കാട്ടിൽ സുരക്ഷിതം അല്ലാത്ത അവസ്ഥയിൽ നമ്മുടെ തലമുറ കഴിഞ്ഞു പോകുന്നു. അങ്ങനെയുള്ള ഒരു ചുറ്റുപാടിൽ ഒരു അമ്മ എന്ന നിലയിൽ, ഒരു വല്യമ്മച്ചി എന്ന നിലയിൽ എത്രമാത്രം ജാഗ്രത എനിക്കുണ്ട്. ഹൗ അലേർട്ട് ആർ വി? അതിനു മുൻപ് വൈ ഡു വി ഫെയിൽ ടു ബി വിജിലന്റ്? വൈ ഡു വി ഫെയിൽ ടു ബി അലേർട്ട്? മോസ്റ്റ് ഓഫ് ദ ടൈം ബിക്കോസ് വി ആർ ഓവർ ബിസി. എന്തിനൊക്കെയോ ഉള്ള ഓട്ടം, എന്തിനൊക്കെയോ ഉള്ള തിരക്ക്, ഒരു പക്ഷെങ്കിൽ ജോലിയിലായിരിക്കാം, ഒരു പക്ഷെങ്കിൽ ആത്മീയ കൂട്ടായ്മയിലായിരിക്കാം, അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലുമൊക്കെ പ്രയോറിറ്റീസ് നമ്മുടെ ജീവിതത്തിൽ മാറിപ്പോയത് കൊണ്ട് എന്തിനൊക്കെയുള്ള തിരക്കിന്റെ മധ്യത്തിൽ നമുക്ക് ചുറ്റുമുള്ള, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ജീവിക്കുന്ന ചുറ്റുപാടിലുള്ള കഴുകന്മാരെ നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധ്യമാകുന്നില്ല. വേറെ ചിലർ പറയും ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് എല്ലാം അറിയാം, ടെക്നോളജി എക്സ്പേർട്സാണ്, പല കാര്യങ്ങളിൽ അവരുടെ പ്രതികരണം, പല കാര്യങ്ങൾ അവർ പെരുമാറുന്നത് കാണുമ്പോൾ നമുക്ക് തോന്നിപ്പോവും എല്ലാം അറിയാവുന്ന ഒരു തലമുറ. അപ്പോൾ അവരോടൊക്കെ നമ്മൾ എന്നാ പറയുന്നത്? സോ വി ടേക്ക് എ ബാക്ക് സീറ്റ്, വി ബിക്കം പാസീവ് വാച്ചേഴ്സ്, ഓൺ ലുക്കേഴ്സ്, ബിക്കോസ് വി ഫീൽ ഔർസെൽവ്സ് ഇൻകംപീറ്റന്റ് ടു ബി വിജിലന്റ്, ടു ബി അലേർട്ട്, ടു പ്രൊട്ടക്ട് ആർ ചിൽഡ്രൻ ഫ്രം ദ വൾച്ചേഴ്സ് ഓഫ് ദ സൊസൈറ്റി. ഞാൻ വൾച്ചേഴ്സ് ഓഫ് ദ സൊസൈറ്റി എന്ന് പറയുമ്പോൾ സമൂഹത്തെ മുഴുവനായിട്ട് ഒരു നെഗറ്റീവ് കാഴ്ചപ്പാടോട് കാണുവാൻ വേണ്ടിയല്ല, പക്ഷെങ്കിൽ സമൂഹത്തിലുള്ള ഡേഞ്ചേഴ്സിനെ കുറിച്ചുള്ള ഒരു തിരിച്ചറിവ് നമ്മൾ ഭവനത്തിലിരിക്കുന്ന അമ്മച്ചിമാർക്കാണെങ്കിലും മാതാക്കൾക്കാണെങ്കിലും ഉണ്ടായിരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുക. എന്റെ കൗൺസിലിംഗിന്റെ രംഗത്ത് അനേക വ്യക്തികളോടും കുടുംബങ്ങളോടും ഇടപെടുമ്പോൾ മനസ്സിലാകുന്നത് പല ആളുകളുടെയും മനസ്സിന്റെ അവസ്ഥ തന്നെ മാറിപ്പോയി, അവരുടെ സമനില തന്നെ തെറ്റിപ്പോയി. എന്നാൽ കൂടെയുള്ളവർക്ക് പോലും അത് അറിയാനായിട്ട് സാധ്യമാകുന്നില്ല. വീണ്ടും ഞാൻ ആദ്യം പറഞ്ഞതിലേക്ക് പോട്ടെ. വാട്ട് ആർ ദ വൾച്ചേഴ്സ് ഓഫ് ദ പ്രസന്റ് ഡേ സൊസൈറ്റി, പ്രസന്റ് ഡേ വേൾഡ്? ഇന്ന് പല രീതിയിലുള്ള ഫിലോസഫീസ്, പല രീതിയിലുള്ള ഐഡിയോളജീസ് ഇതൊക്കെ ഇന്റർനെറ്റിൽ ഇഷ്ടം പോലെ ഉണ്ട്, ഇഷ്ടം പോലെ സോഷ്യൽ മീഡിയയിൽ അതിനെക്കുറിച്ചുള്ള ലിറ്ററേച്ചർ ഉണ്ട്, യൂട്യൂബ് ബ്ലോഗേഴ്സിനെയും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന സോഷ്യൽ മീഡിയ, ഇൻഫ്ലുവൻസേഴ്സിനെയും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഇൻസ്റ്റാഗ്രാം, ഇതൊക്കെ സ്വാധീനിക്കുന്നത് നമ്മളുടെ കുഞ്ഞു മനസ്സുകളെയാണ്. അതുകൊണ്ട് അവരുടെ മനസ്സ്, അവരുടെ മൈൻഡ് സെറ്റ് തന്നെ ലോകപ്രകാരമുള്ള ഇതുപോലെ ശക്തിയേറിയ സന്ദേശങ്ങൾക്ക് കീഴ്പ്പെട്ടു പോകുമ്പോൾ ഒരുപക്ഷെങ്കിൽ നമ്മൾ പോലും അറിയാതെ അവരുടെ സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങൾ, ഒരുപക്ഷെങ്കിൽ അവർ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നവരും സ്വപ്നം കാണുന്നതും ഒക്കെ അവരുടെയുള്ള സന്തോഷം, മൈ ഹാപ്പിനെസ് ഓർ ഡു ഇഫ് യു ആർ ഹാപ്പി അബൌട്ട് ഇറ്റ് എന്നുള്ളതാണ് ലോകത്തിന്റെ സന്ദേശം. എന്നാൽ ഒരു ക്രിസ്തീയ പൈതലിന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ത് എന്നുള്ളത് തിരിച്ചറിയുവാനായിട്ട്, അല്ലെങ്കിൽ തിരിച്ചറിവ് കൊടുക്കുവാനായിട്ട് മാതാക്കളായ നമുക്ക് സാധിക്കുന്നുണ്ടോ? ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതാണ് എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്നുള്ള ബോധ്യം, ആ ഒരു തിരിച്ചറിവ് നമുക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? ട്രൂ ടു സെൽഫ് ദെൻ ഒബീഡിയന്റ് ടു ഗോഡ്. ഞാൻ നല്ല, അതുകൊണ്ടാണല്ലോ ഇപ്പോൾ വളരെയധികം ഫിലോസഫീസ്, ബി ട്രൂ ടു യുവർ സെൽഫ്, ബി ഹാപ്പി വിത്ത് യുവർ സെൽഫ്,
there is no place of God in an individual's life ennulla ideologies like mari pogumbol priyamulla madakale nammude kunjungalde manasika avasthike thanne maatram varunu. Being happy is more important than being holy ennulladana logathinte sandesham. Being successful is more important than being purposeful ennulladu. So what I have written here is some of the loud messages that is being bombarded to our children through different ways. Nammalde kunjungal nithyam kettukondirikkunna chila sandeshangalana njan ivide kaanichirikkunnathu. Aa sandeshangal aavarthichu aavarthichu kelkumbol avaru polum avarude manassu ariyaade maari poguna anubhavangalilekku kadannu pogunu. Ini ente aduthu counselingine vanna kure naalukalkku munpa oru case online class okke thodangiyina shesham ee onnara varshathil വന്ന ഒരു കേസിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഞാൻ പറയുന്നത്. ഒരു അമ്മ വിളിച്ചു പറഞ്ഞു, 13 വയസ്സുള്ള അവരുടെ പെൺകുട്ടി, അവള് പഠിക്കുവാൻ നല്ല മിടുക്കിയായിരുന്നു, എന്നാൽ ഇപ്പോൾ പഠിത്തത്തിൽ താല്പര്യക്കുറവ്, പഠിക്കുവാൻ യാതൊരു ഫോക്കസും ഇല്ല, കോൺസെൻട്രേഷനും ഇല്ല. ഇപ്പോൾ അവളോട് പഠിക്കാൻ പറയുമ്പോൾ അവൾ ഭയങ്കര ദേഷ്യത്തോടെ പെരുമാറുന്നു, രാത്രി 2 മണി 3 മണി വരെ അവൾ ഓൺലൈൻ ഇരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ശ്രമിക്കാം, ഞാൻ സ്കൂളിലും കോളേജസിലും ഒക്കെ കൗൺസിലറായിട്ട് പ്രവർത്തിച്ച ആള്. ഞാൻ പറഞ്ഞു, 13-year-old has become an online addict. Definitely it is a case of concern. But bring her to me, let me try my way of approach എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ മറുപടി ആ മാതാവ് പറഞ്ഞത്, മാഡം, ഐ ഡോണ്ട് തിങ്ക് ഷീ വിൽ ബി വില്ലിംഗ് ടു കം. 13 വയസ്സുള്ള ഒരു കുട്ടിയുടെ അനുവാദത്തിനായി കാത്തിരിക്കുന്ന മാതാപിതാക്കൾ, 13 വയസ്സിൽ തന്നെ ആ കുട്ടി ആ വീട്ടിലെ എന്നാ പറയുന്നേ ഭരിക്കുന്ന ആളായി മാറി. അപ്പോൾ മാതാപിതാക്കൾക്ക് അവളുടെ മേലുള്ള ഒരു അധികാരം തന്നെ നഷ്ടപ്പെട്ടു. അത് ആദ്യത്തെ ഒരു സംഗതി. രണ്ട്, അവര് എന്തോ കള്ളം പറഞ്ഞ് അവളെ എന്റെ അടുത്ത് കൗൺസിലിംഗ് വേണ്ടി കൊണ്ടുവന്നു. സാധാരണ മാതാപിതാക്കളും കുഞ്ഞുങ്ങളും ഒരുമിച്ച് കൗൺസിലിംഗിന് വരുമ്പോൾ ആദ്യം ഞാൻ മാതാപിതാക്കളോട് മാത്രം സംസാരിക്കും, പിന്നെ കുട്ടിയോട് മാത്രം സംസാരിക്കും. അങ്ങനെ ഈ മാതാപിതാക്കളോട് സംസാരിക്കുന്ന സമയത്ത് ഞാൻ സാധാരണ തുടങ്ങുന്നത് പ്രാർത്ഥിച്ചാണ്. ക്രിസ്തീയ വിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവരോട് ആദ്യം ചോദിക്കും, ക്യാൻ ഐ പ്രേ വിത്ത് യു ബിഫോർ വി ബിഗിൻ ദ സെഷൻ. പ്രാർത്ഥിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടു. ഞാൻ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ആ പിതാവ് പൊട്ടിക്കരയുക. 60 വയസ്സുള്ള പിതാവാണ്. അവർക്ക് ലേറ്റ് മാരേജിൽ നിന്നുണ്ടായ ഒരു കുഞ്ഞാണ്. അപ്പോൾ പ്രായം ചെന്ന ഈ ഒരു പുരുഷൻ എന്നെ മുൻപിലിരുന്ന് കരയുന്നത് കണ്ടപ്പോൾ തന്നെ എനിക്കൊരു അസ്വസ്ഥത പോലെ തോന്നി. എന്നാൽ പോലും ഐ അലൗഡ് ഹിം ടു യു നോ വെന്റിലേറ്റ് ഹിസ് എമോഷൻസ്. ആഫ്റ്റർ സം ക്രൈയിങ് ദെൻ ആഫ്റ്റർ ദ പ്രേയർ വാസ് ഓവർ അദ്ദേഹത്തിന്റെ പെയിൻ അദ്ദേഹം പങ്കുവച്ചത്, മാഡം, എന്റെ മകളെ വളരെ പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് കിട്ടിയ ഒരു മകൾ, എന്നാൽ ഈ 13 വയസ്സുള്ള പെൺകുട്ടി എന്നോട് പറയുന്നത്, വൈ ഡോണ്ട് യു ഗോ ആൻഡ് ഡൈ സംവെയർ. I am so hurt. എന്റെ മകൾക്ക് ഞാൻ ജീവിച്ചിരുന്ന് കാണണമെന്നുള്ള താല്പര്യമില്ല. ആ പിതാവിനെ സമാധാനപ്പെടുത്തുവാൻ വേണ്ടി ഞാൻ പിതാവിനോട് പറഞ്ഞു, ഒരുപക്ഷെങ്കിൽ നിങ്ങളോടുള്ള ദേഷ്യമോ വാശിയോ വൈരാഗ്യവും അല്ല, അവളുടെ ഒരു ഇമോഷണൽ ഔട്ട്ബേസ്റ്റിൽ അവൾ പറയുന്നേ ഉള്ളൂ. അതുകൊണ്ട് അവളുടെ വാക്ക് അക്ഷരാർത്ഥത്തിൽ എടുക്കാതെ അത് കൈകാര്യം ചെയ്യുവാനായിട്ട് ശ്രമിക്കണം. കുറച്ചു നേരം മാതാപിതാക്കളോട് സംസാരിച്ചു. അപ്പോൾ തന്നെ മനസ്സിലായി എവിടെയൊക്കെയോ ഇവരുടെ കയ്യിൽ നിന്ന് വിട്ടുപോയ ഒരു മകളാണെന്നുള്ളത്. വീണ്ടും മകളെ വിളിച്ച് സംസാരിക്കുവാനായിട്ട് ആരംഭിച്ചപ്പോൾ അവൾ കുറച്ച് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഷീസ് ഒബ്സസ്ഡ് വിത്ത് ദി ഐഡിയോളജി ഓഫ് വീഗനിസം. നമുക്കറിയാം വീഗൻസ് VEGANS വെരി മച്ച് ഫോർ ദ കൈൻഡ്നെസ് ടുവേർഡ്സ് ആനിമൽസ് ആൻഡ് അഗെയിൻസ്റ്റ് ദ കില്ലിംഗ് ഓർ ക്രൂവലിറ്റി ടുവേർഡ്സ് ആനിമൽസ്. നല്ല ഒരു ആശയം. തീർച്ചയായിട്ടും നമ്മള് മൃഗങ്ങളെ, അല്ലെങ്കിൽ വി ഹാവ് ടു ബി ഗുഡ് ടു ദി ആനിമൽസ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. പക്ഷെങ്കിൽ ആ ഒരു ആശയത്തെ തുടങ്ങി, നല്ല ഒരു ആശയത്തെ തുടങ്ങി അവൾ വായിച്ച് വായിച്ച് ഇന്റർനെറ്റ് മുഴുവൻ അത് അരിച്ചു വിറക്കി ലോകത്തിലെല്ലാം ഉള്ളിടത്തുള്ള ഒരു വീഗൻ മൂവ്മെന്റിന്റെ ഭാഗമായി. ഊണിലും ഉറക്കത്തിലും എപ്പോഴും ഇവൾ ഇത് തന്നെ വായിക്കുന്നു, ഇത് തന്നെ കേൾക്കുന്നു, അവരുടെ ഫിലോസഫീസ് ഐഡിയോളജീസ് വായിക്കുന്നു. അങ്ങനെ വായിച്ച് വായിച്ച് ഇപ്പോഴത്തെ അവളുടെ അവസ്ഥ എന്ന് പറയുന്നത്, അവൾ അത് പറയുന്നത് തന്നെ മാതാപിതാക്കൾക്ക് ദേഷ്യമാണെന്ന് അറിയാവുന്നത് അവൾ അധികമായിട്ട് അത് പറയുന്നു. ഒരു വർഷം കൊണ്ട് ഇതിലുള്ള പഠനവും റിസർച്ചും അതിന്റെ ഇൻവോൾവ്മെന്റ് ഭാഗമായിട്ട് ആ കുട്ടിയുടെ സമനില തന്നെ തെറ്റിയിരിക്കുന്നു. ഞാൻ അവൾ എന്നോട് ആ കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചു വന്നപ്പോൾ
ഞാൻ അവള് പറഞ്ഞതിന്റെ മറുപടി അല്ലെങ്കിൽ അവൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറയുവാനായിട്ട് ശ്രമിച്ചപ്പോൾ വെൻഡി ഷീ ഡിഡ് നോട്ട് ഹാവ് കൗണ്ടർ പോയിന്റ്സ് അവളുടെ മാതാപിതാക്കളോട് അവൾക്ക് കൗണ്ടർ പോയിന്റ്സ് ഉണ്ടാകുന്നതുകൊണ്ട് അവൾ ജയിച്ചു നിൽക്കുന്നു ഞാൻ ജയിക്കുവാൻ വേണ്ടി അല്ല പിന്നെയോ അവൾക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടി ഐ വാസ് ട്രൈങ് ടു എക്സ്പ്ലെയിൻ ആൻഡ് വെൻ ഷീ ലോസ്റ്റ് ഹർ പോയിന്റ്സ് ടു കണ്ടിന്യൂ ഹർ കോൺവെർസേഷൻ സഡൻലി ഷീ എക്സ്പ്ലോഡഡ് വിത്ത് ആൻ ഔട്ട്ബർസ്റ്റ് ഇൻ ഹർ ബിഹേവിയർ ആ ബിഹേവിയർ എങ്ങനെയെന്ന് ചോദിച്ചാൽ അത് കുറച്ചുകൂടെ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകണമെങ്കിൽ വർഷങ്ങൾക്ക് മുൻപ് ഒരു മലയാളം മൂവി വന്നിരുന്നു മണിചിത്രത്താഴ് അതിനകത്ത് ശോഭനയുടെ ഒരു പ്രതികരണം ചില സമയത്തെങ്കിലും നിങ്ങളൊക്കെ അത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം അതുപോലത്തെ ഒരു ഔട്ട്ബേസ്റ്റ് ഓഫ് ബിഹേവിയർ എനിക്കും ഭയം തോന്നി ഞാൻ മുറിയുടെ കതക് തുറന്നിട്ട് മാതാപിതാക്കളെ വിളിച്ചു ഇവളൊന്നും പറയാതെ വീട്ടിൽ നിന്ന് പുറത്ത് ഞങ്ങളുടെ പാസനേജിൽ നിന്ന് റോഡിലോട്ട് ഇറങ്ങി ഓടി ആ മാതാവും പിതാവും പുറകെ ചെന്ന് ഒരു ഒരു തരത്തിൽ അവളെ പിടിച്ച് ഭവനത്തിൽ കൊണ്ടുപോയി പിന്നീട് ഞാൻ ഫോൺ ചെയ്ത് പറയുകയാണ് ബാക്കി കാര്യങ്ങൾ ചെയ്തത് യു ഹാവ് ടു ഷോ ഹർ ടു സം സൈക്കാട്രിസ്റ്റ് ബിക്കോസ് ഷീ നീഡ്സ് ദറ്റ് ഹെൽപ്പ് ദ സാഡ് തിങ് ടു മീ വാസ് അമ്മ ഒരു കോളേജ് പ്രൊഫസറാണ് എന്നും ഒത്തിരി കുഞ്ഞുങ്ങളെ കാണുന്ന നമ്മുടെ വീട്ടിൽ നമ്മുടെ ഒരു കുഞ്ഞിനെ മാത്രം കാണുന്നുണ്ടെങ്കിൽ ഒരു പക്ഷെങ്കിൽ സ്വഭാവ വൈകല്യങ്ങൾ നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധ്യമാകുകയില്ല എന്നാൽ എന്നും ഇത്രയും കുട്ടികളെ കാണുന്ന ഒരു മാതാവിന് തന്റെ മകളുടെ സ്വഭാവത്തിൽ വന്ന ഒരു വ്യത്യാസം ഒരു വൈകല്യം തിരിച്ചറിയുവാനായിട്ട് സാധ്യമായില്ലല്ലോ എന്നുള്ളതായിരുന്നു എൻ്റെ ജീവിതത്തിലെ വേദനയും സങ്കടവും ദേഷ്യവും ഒരു കൗൺസിലർ എന്ന നിലയിൽ ഞാൻ ഈ കേസ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത് കളിയാക്കുവാൻ വേണ്ടിയോ ഒരാളെ താഴ്ത്തിക്കെട്ടുവാൻ വേണ്ടിയോ അല്ല ഇത് ഒറ്റ കേസല്ല ഒത്തിരി കേസസ് ഇതുപോലെ വരും അവർ പറയുന്നത് എന്താണെന്നറിയാം മാഡം വി ഡോണ്ട് ഈവൻ നോ വെൻ ഡിഡ് ദിസ് പേഴ്സൺ ചേഞ്ച് ഞങ്ങൾക്ക് പോലും മനസ്സിലായില്ല എപ്പോഴാ ഇവളങ്ങ് മാറിപ്പോയി ഇവന്റെ സ്വഭാവത്തിൽ എപ്പോഴാ ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടായെന്ന് ഞങ്ങൾക്ക് പോലും തിരിച്ചറിയുവാനായിട്ട് സാധ്യമാണ് എന്തുകൊണ്ടാ സാധ്യമാകാൻ എവിടെയൊക്കെയോ നമ്മള് വിജിലന്റ് അല്ലാതെ പോയി വി ഫെയിൽ ടു ബി അലേർട്ട് ആൻഡ് വിജിലന്റ് ഇൻ ആർ ചിൽഡ്രൻസ് ലൈഫ് നമ്മളുടെ മക്കളുടെ ജീവിതത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാതെ പോകത്തക്കവണ്ണം നമ്മൾ എന്തിലൊക്കെയോ ഓക്യുപ്പൈഡ് ആയിപ്പോയി അവിടെയാണ് എനിക്ക് എന്റെ പ്രിയമുള്ള മാതാക്കളോടും അമ്മമാരോടും ഓർമ്മിപ്പിക്കുവാനുള്ളത് ആസ് മദേഴ്സ് ആസ് വൈഫ്സ് ആസ് സിസ്റ്റേഴ്സ് ആസ് ഗ്രാൻഡ് മദേഴ്സ് ആസ് പേരൻസ് ക്യാൻ വി ബി ലിറ്റിൽ മോർ വിജിലന്റ് ഓഫ് ദ ചേഞ്ചസ് ദാറ്റ് ഇസ് ഹാപ്പനിങ് ഇൻ ദ പീപ്പിൾ അറൗണ്ട് അസ് നമ്മുടെ ഭവനത്തിലുള്ള നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ ഇല്ല എങ്കിൽ എവിടെയോ നമ്മൾ പരാജയപ്പെട്ടു നമ്മൾ പറയും ഒത്തിരി കാര്യങ്ങളുണ്ട് ഒത്തിരി ചെയ്യാനുണ്ട് അതിൻ്റെ ഇടയിൽ എവിടെയാ കൊച്ചുമേ ഇതിനൊക്കെ സമയം ഇവിടെ ഞാൻ ഒരു ചെറിയ സ്ക്രിപ്റ്റ് കാണിച്ചേക്കുന്നത് സൂസന്ന വെസ്ലി നിങ്ങൾ നമുക്കൊക്കെ നല്ല പരിചയമുള്ള ഒരു അമ്മ സൂസന്ന വെസ്ലി 19 മക്കളുള്ള ഒരു അമ്മയായിരുന്നു നമുക്ക് ഇന്നത്തെ കാലത്ത് ഒരു ക്ലാസ് റൂം പോലുള്ള ഒരു വീടെന്ന് വിചാരിച്ചു 19 മക്കളും 16 നിയമങ്ങളും ഈ കുഞ്ഞുങ്ങളെ വളർത്തുന്ന അമ്മയ്ക്കുണ്ടായിരുന്നു അതിനകത്ത് ചില നിയമങ്ങൾ മാത്രം പറയട്ടെ കൊച്ചിലെ തൊട്ടെ ദൈവഭയത്തിൽ വളർത്തണം വളർത്തും എന്നുള്ള നിയമം 2 കുഞ്ഞ് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ആദ്യം പഠിപ്പിക്കുന്നത് പ്രാർത്ഥിക്കാൻ അല്ലെങ്കിൽ ദൈവവചനം കർത്താവിന്റെ പ്രാർത്ഥന കാണാതെ പറയുവാനായിട്ട് പഠിപ്പിക്കണം എന്നുള്ളതായിരുന്നു ആ അമ്മയുടെ പ്രമാണം അടുത്തത് പ്രാർത്ഥിക്കുവാനായിട്ടിരിക്കുമ്പോൾ എത്ര കൊച്ചാളാണെങ്കിലും എത്ര വലിയ ആളാണെങ്കിലും അടങ്ങിയിരിക്കുവാനായിട്ട് ആ മാതാവ് നിർബന്ധം പിടിച്ചു എല്ലാ പ്രമാണങ്ങളും അവരുടെ ഭവനത്തിൽ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞുവല്ലോ 19 മക്കളും 16 നിയമങ്ങളും പാലിച്ച ഒരു അമ്മ എല്ലാ മക്കളും ദൈവഭാഗത്തെ ശുശ്രൂഷയിലായിരിക്കുന്നു എന്നുള്ളത് ചരിത്രം ആയിരുന്നു എന്നുള്ളത് ചരിത്രം നമ്മൾ ഓർമ്മിപ്പിക്കുന്നു സോ ഇറ്റ് ഇസ് നോട്ട് ഇംപോസിബിൾ ഇറ്റ് ഇസ് പോസിബിൾ ഓൺലി വെൻ വി ലൂസ് ആർ ഫോക്കസ് വെൻ വി ലൂസ് ആർ പ്രയോറിറ്റീസ് ദാറ്റ് ഇസ് വെൻ വി ടെൻഡ് ടു ഇഗ്നോർ ദ വൾച്ചേഴ്സ് നമ്മളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന റിസ്പ കാത്തിരുന്നത് പകൽ ആകാശത്തിലെ പറവുകൾ രാത്രി കാട്ടുമൃഗങ്ങൾ ഇത് രണ്ടും അവളുടെ കുഞ്ഞുങ്ങളുടെ ശവശരീരങ്ങളെ ബാധിക്കാതെ വണ്ണം കാർന്ന് തിന്നാതെ വണ്ണം നശിപ്പിക്കാതെ വണ്ണം അവൾ ജാഗ്രതയോടെ ഇരുന്ന ഒരു മാതാവ് ക്യാൻ വി ബി വിജിലന്റ് ഫോർ ദ പ്രസന്റ് ജനറേഷൻ 2 റിസ്വയെ കുറിച്ച് നമ്മൾ കാണുമ്പോൾ മനസ്സിലാക്കുന്നത്
പത്താമത്തെ വാക്യം തന്നെ ആദ്യത്തെ ഭാഗം, അയ്യാവിന്റെ മകളായ റിസ്പ ചാക്കുശീല എടുത്ത് പാറമേൽ വിരിച്ച് കൊയ്ത്ത് കാലത്തിന്റെ ആരംഭം മുതൽ ആകാശത്തിൽ നിന്ന് അവരുടെ മേൽ മഴ പെയ്യുന്നത് വരെ ഒരു കാലം. സോ എ മദർ ഹു വാസ് പെർസിസ്റ്റന്റ് ബിയോണ്ട് ടൈം ബൗണ്ട് ടുവേർഡ്സ് ദി അൺറെസ്പോൺസീവ് ബോഡീസ്. മലയാളത്തിൽ പറയുമ്പോൾ സമയപരിധിയില്ലാതെ പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത സാഹചര്യത്തിലും ജാഗ്രതയോടെ കാത്തിരുന്ന മാതാവ്. സമയപരിധി ഇല്ലാതെ ഒരു കാലം വരെ, ഒരു സീസൺ എന്ന് നമ്മൾ പറയുമ്പോൾ അതൊരു രണ്ടു ദിവസമോ രണ്ടാഴ്ചയോ രണ്ടു മാസവും അല്ല. വേദവസ്തു പണ്ഡിതന്മാർ പറയുന്നത് ഒരു ആറു മാസത്തിൽ അധികം രാവും പകലും ഇല്ലാതെ അവൾ ജാഗ്രതയോടെ കാത്തിരുന്നു. A mother who was persistent beyond time bound towards the unresponsive. പ്രതികരണ ശേഷി നഷ്ടപ്പെട്ട ശവർ ശരീരങ്ങളാണ് അല്ലെ. യാതൊരു പ്രയോജനവും ഇനി തിരിച്ചു കിട്ടാൻ സാധ്യത ഇല്ലാത്ത ശവശരീരങ്ങൾക്ക്. Towards the unresponsive bodies, she is sitting or persistent beyond time. So the second is, ആദ്യത്തെ അവളുടെ തീരുമാനം എന്തായിരുന്നു? ഞാൻ ഇവിടെ ഇരിക്കുന്നിടത്തോളം കാലം, ഞാൻ ഇവിടെ ഉള്ളിടത്തോളം കാലം ഒരു കഴുകനും എന്റെ കുഞ്ഞുങ്ങളുടെ ശരീരത്തെ കാർന്നെടുക്കുകയില്ല. രണ്ട്, അവളുടെ തീരുമാനം, ഞാൻ ഒരിക്കലും പിന്മാറി പോകുകയില്ല. ഇവരുടെ ശരീരത്തിന്റെ ഒരു തീരുമാനം ആകുന്നത് വരെ ഐ വിൽ നോട്ട് വാക്ക് അവേ ഫ്രം മൈ റെസ്പോൺസിബിലിറ്റീസ് എന്നുള്ളതായിരുന്നു റിസ്പായുടെ ഒരു തീരുമാനം. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഡു വി ഫോൾ? റിസ്പായുടെ ജീവിതം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് കാലപരിധിയില്ലാതെ, സമയപരിധിയില്ലാതെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? അതോ ഡു വി ഫോൾ ഇൻ ടു ദ ട്രാപ്പ് ഓഫ് ഒത്തിരി നാൾ പ്രാർത്ഥിച്ചു, ഒത്തിരി നാൾ ശ്രമിച്ചു, ഒത്തിരി നാൾ ഉപദേശിച്ചു നോക്കി, ഇനി ഇപ്പം പോകുന്ന വഴിയെ പൊക്കോട്ടെ. ടു ലോങ്, നൗ ഐ ആം ഗിവിംഗ് അപ്പ്, ലെറ്റ് ദം ഡു വാട്ട് ദേ വോണ്ട്. പലരും ചോദിക്കുന്ന ഒരു ചോദ്യം, ഹൗ ലോങ് വി ആർ മദേഴ്സ്, or how long a mother has a responsibility. Oru maadavinte uttaravaadam etra naal, makkal nalla joli kitti kalyanam kaichu avarude kudumbathil aavunnavare, avarokke avarude makkalumayittu jeevikkunnavare, njan parayum ende jeevithathinte avasana shwasam vare njan oru maadava alle. Aa uttaravaadathil ninnu enikku maaruvanayittu saadhyamalla. Adugonde oru maadav enna nilayil avasana shwasam vare, can we sit even if it is an unresponsive situation? Pradhikaranam allengil pradeekshika vagayillatha sahajarathil aanengil polum oru maadav enna nilayil theermanam edukkuvanayittu sadhikkumo? I will continue, I will be persistent. Sometimes we fall into the trap of too long, uthri naalai madhiyai. Vere chilar vyarikkum, njan എനിക്ക് അതിനുള്ള മോറൽ റൈറ്റ് ഇല്ല, ബിക്കോസ് ഐ ആം ഇംപെർഫെക്റ്റ്. എനിക്ക് അതിനുള്ള യോഗ്യത ഉണ്ടോ? ഞാൻ ജീവിതത്തിൽ പരാജയപ്പെട്ടു, എനിക്ക് എന്റെ മക്കളെ തിരുത്തുവാനായിട്ട് സാധ്യമാണ്? അതും ഒരു ട്രാപ്പാണ്. ഇല്ല എങ്കിൽ വേറെ ചിലർ പറയും, ഒരു കാലത്ത് ദൈവത്തെ ആവശ്യമുണ്ടായിരുന്നു, ഇപ്പോഴെല്ലാവരും അവരൊക്കെ സുഖമായിട്ട് ജീവിക്കുന്നു, ഞാൻ എന്റെ വീട്ടിലും സുഖമായിട്ട് ജീവിക്കുന്നു, ഇന്നിപ്പം ദൈവത്തെ ആവശ്യമുണ്ടോ? അപ്പൊ ഒന്ന്, ഈ മൂന്ന് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ ഒരു തീരുമാനം എടുക്കും, മതി, ഇനിയും എന്റെ ഉത്തരവാദിത്വം കഴിഞ്ഞു. എന്നാൽ റിസ്പ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, ഈവൻ ഇൻ ആൻ അൺറെസ്പോൺസീവ് സിറ്റുവേഷൻ, പെർസിസ്റ്റൻസ് ഓഫ് എ മദർ. ഹൗ ലോങ് ഇസ് എ മദേഴ്സ് റെസ്പോൺസിബിലിറ്റി? ടിൽ ദ ലാസ്റ്റ് ബ്രെത്ത്, സുബോധത്തോടുള്ള അവസാന നിമിഷം വരെയും ഒരു മാതാവിന്റെ ഉത്തരവാദിത്വം അവസാനിക്കുന്നില്ല എന്നുള്ളത് റിസ്പയുടെ ജീവിതം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് നമ്മളെ തന്നെ അത് ഓർമ്മപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. ജോർജ് മുള്ളർ എന്നുള്ള, ഒരുപക്ഷെങ്കിൽ അനേക വർഷങ്ങൾ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടാത്ത അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ, ജോർജ് മുള്ളറിന്റെ ഒരു വിശ്വാസവീരനായ പ്രാർത്ഥിക്കുന്ന ഒരു ആളായിട്ട്, മാൻ ഓഫ് പ്രേയർ എന്നാണ് ഈ ജോർജ് മുള്ളറിനെ കുറിച്ച് പറയുന്നത്. അദ്ദേഹത്തിന്റെ അനുഭവം ഇപ്രകാരമുണ്ട്. അദ്ദേഹം 36 വർഷം ഒരാ 5 പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട്, ഒരു സമയത്ത് 5 പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി. രാവും പകലും ഇല്ലാതെ പ്രാർത്ഥിച്ചു. ആദ്യത്തെ വർഷം രണ്ടാമത്തെ വർഷം ഒന്നും വ്യത്യാസം കണ്ടില്ല. എന്നാൽ 5 വർഷത്തിന് ശേഷം
ഒരാള് മനസാന്തരപ്പെടുത്തു പെട്ടു, അടുത്ത ആള് അടുത്ത അഞ്ചു വർഷത്തിന്, മൂന്ന് പേര് അഞ്ചു വർഷത്തിന്റെ ഗ്യാപ്പിൽ മനസാന്തരപ്പെട്ടു, വീണ്ടും രണ്ടുപേർ മനസാന്തരപ്പെടാതിരുന്നപ്പോൾ തന്റെ കൂടെ ഉണ്ടായിരുന്ന പ്രാർത്ഥിക്കുന്ന ആളുകൾ പറഞ്ഞു, ഹൗ ലോങ് യു ആർ ഗോയിങ് ടു പ്രേ, ദിസ് ഇസ് ഫൂളിഷ്നെസ്, ദേ ആർ നെവർ ഗോയിങ് ടു റിട്ടേൺ. ഹി സെഡ്, ഇറ്റ് ഇസ് നോട്ട് ഇൻ ദ പവർ ഓഫ് മൈ പ്രേയർ, ഇറ്റ് ഇസ് ഇൻ ദ പവർ ഓഫ് ഗോഡ് ഹു ക്യാൻ ചേഞ്ച് ദ സിറ്റുവേഷൻ. എന്റെ പ്രാർത്ഥനയുടെ ശക്തിയല്ല, പിന്നെയോ സാഹചര്യങ്ങളെയും ആളുകളെയും മാറ്റുവാൻ രൂപാന്തരപ്പെടുത്തുവാൻ കഴിവുള്ള കർത്താവിന്റെ ആശ്രയിച്ചാണ് ഞാൻ എന്റെ പ്രാർത്ഥന തുടരുന്നത് എന്ന് ജോർജ് മുള്ളർ പറഞ്ഞു. ജോർജ് മുള്ളർ മരിക്കുന്നവരെ ആ രണ്ടാളുകളും മനസാന്തരപ്പെട്ടില്ല, എന്നാൽ ജോർജ് മുള്ളറിന്റെ ശവസംസ്കാര ശുശ്രൂഷയിൽ ഈ രണ്ട് വ്യക്തികൾ പങ്കുകൊണ്ടപ്പോൾ, ജോർജ് മുള്ളറിന്റെ പ്രാർത്ഥനാ ജീവിതവും അവരെ കുറിച്ചുള്ള ജോർജ് മുള്ളറുടെ ഭാരവും കേട്ടപ്പോൾ, ജോർജ് മുള്ളറിന്റെ ശവശരീരം ആ ഒരു കുഴിയിലേക്ക് ഇറക്കുന്ന സമയത്ത് അതിനു ശേഷമാണ് ആ രണ്ട് വ്യക്തികൾ മനസാന്തരപ്പെട്ടത് എന്നുള്ളത് ചരിത്രം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ആകെ അവർക്ക് വേണ്ടി ജോർജ് മുള്ളർ പ്രാർത്ഥിച്ചത് എത്ര വർഷമാണെന്ന് അറിയാമോ? 52 വർഷമാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. സോ ദേ കൺവേർട്ടഡ്, ദേ ട്രാൻസ്ഫോംഡ് ആഫ്റ്റർ 52 ഇയേഴ്സ്. ടൈം ബൗണ്ട്, സമയപരിധി ഇല്ലാതെ ദൈവസന്നിധിയിൽ കാത്തിരിക്കുവാനായിട്ട് സാധിക്കുമോ? സാഹചര്യങ്ങൾ മെച്ചപ്പെട്ട് കഴിയുമ്പോൾ, ഇന്ന് ഒരുപക്ഷെ കോവിഡ് വന്നതുകൊണ്ടാണ് വീണ്ടും നമുക്ക് ദൈവത്തെ ആവശ്യമുണ്ടെന്ന് തോന്നിയത്. ഒരു 2 വർഷം മുൻപ് ഞാൻ പല അനുഭവങ്ങളും പല സാഹചര്യങ്ങളും കാണുമ്പോൾ, ഓരോരുത്തരുടെ ജീവിത അനുഭവങ്ങൾ കൗൺസിലിംഗിൽ കൂടെ അടുത്ത് അറിയുവാനും കേൾക്കുവാനായിട്ടും ഇടയാകുമ്പോൾ ചിലപ്പോഴൊക്കെ ചിന്തിച്ചിട്ടുണ്ട്, ദൈവമേ ലോകത്തിന്റെ ഒരു പോക്ക് എങ്ങോട്ട്? എല്ലാം നേടി എന്ന് ചിന്തിച്ച് ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ, ദൈവത്തെ ഇനി ആവശ്യമില്ല എന്ന് ചിന്തിച്ച് ജീവിക്കുന്ന മനുഷ്യൻ, എങ്ങനെ ഇതിനൊരു വ്യത്യാസം ഉണ്ടാകും എന്ന് പലവട്ടം ഞാൻ എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട്. കാരണം സാമ്പത്തികമായിട്ടും ലോകപരമായിട്ടും ഉയർന്നു കഴിഞ്ഞപ്പോൾ പലർക്കും ദൈവം ഒരു വേണ്ടാത്ത കോൺസെപ്റ്റ് ആയി മാറി. കോൺസെപ്റ്റ് എന്നേ ഞാൻ പറയത്തുള്ളൂ, ബിക്കോസ് ദേ സ്റ്റാർട്ടഡ് തിങ്കിങ് ദിസ് ഇസ് ഓൾസോ അനദർ ഐഡിയോളജി, ദിസ് ഇസ് ഓൾസോ അനദർ ഫിലോസഫി ലൈക് അദർ ഫിലോസഫീസ് ഓഫ് ദ വേൾഡ്. ദേ ഫോർഗോട്ട് ദാറ്റ് വി നീഡ് ക്രൈസ്റ്റ് ദ സേവിയർ ഫോർ ദ ബേസിക് നീഡ് ഓഫ് എനി ഹ്യൂമൻ ബീങ്. പാപത്തിൽ നിന്നുള്ള വിടുതലിനും അതിൽ നിന്ന് മാറി ഒരു ജീവിതത്തിനും, കർത്താവല്ലാതെ വേറെ വഴിയില്ല എന്നുള്ളതിൽ നിന്ന് മാറി മറ്റു വഴികളിൽ പല വഴികളിലേക്കും സഞ്ചരിക്കുവാനായിട്ട് തുടങ്ങി. എന്നാൽ നമ്മുടെ ചുറ്റും തന്നെ ഉന്നതിയിൽ വന്നപ്പോഴും ഉന്നത സ്ഥാനത്തെത്തിയപ്പോഴും ഈ ദൈവത്തെ മറക്കാതെ ജീവിക്കുന്ന അനേക ആളുകളുണ്ട്. ഇപ്പോൾ ഇവിടെ കാണുന്ന ആ വ്യക്തിയുടെ ഫോട്ടോ, ജോൺ കുര്യാക്കോസ്, എറണാകുളത്തിനടുത്ത് ഡെന്റ കെയർ എന്നുള്ള ഫേമസ് ഡെന്റൽ ലാബ് നടത്തുന്ന ആ ഒരു സ്ഥാപനത്തിന്റെ ഡയറക്ടറാണ്. ഏഷ്യയിലെ ഏറ്റവും നല്ല ഡെന്റ കെയർ ആയിട്ട് പ്രഖ്യാപിക്കപ്പെട്ട ഒരു സെന്റർ, അതോടുകൂടെ പല അവാർഡ്സ് കിട്ടിയ ഒരു വ്യക്തി. അദ്ദേഹത്തിന്റെ പല ഇന്റർവ്യൂസ് വീഡിയോ യൂട്യൂബിലുണ്ട്, നിങ്ങൾക്ക് സമയം കിട്ടുമ്പം കാണണം. അദ്ദേഹം തന്റെ കൊച്ചിലെയുള്ള ജീവിതം, കഴിഞ്ഞകാല ജീവിതം, അതിന്റെ ഒക്കെ അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ, വളരെയധികം ദുരിതങ്ങളും പട്ടിണിയും പ്രയാസത്തിൽ നിന്ന് വളർന്ന ഒരു ചെറുപ്പക്കാരൻ, ഒരു കുടുംബം, ഇന്ന് അവരുടെ കീഴിൽ എത്രയോ ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ, എത്രയോ സമ്പാദ്യം, ഇതെല്ലാം ഉള്ളപ്പോഴും ജോൺ കുര്യാക്കോസിന്റെ ഒരു തീരുമാനത്തിന് മാറ്റം വന്നില്ല. എന്താണെന്നറിയാമോ? അവർ കുടുംബമായിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതും കുടുംബമായിട്ട് ആരാധിക്കുന്നതും ദൈവത്തിന് കൊടുക്കുന്നതും ആ പ്രമാണങ്ങൾക്ക് അവർ ഇതുവരെയും മാറ്റം വരുത്തിയില്ല എന്നുള്ള വളരെ ശക്തമായിട്ട് ജോൺ കുര്യാക്കോസ് പല ഇന്റർവ്യൂസിൽ സാക്ഷ്യം പറയും. അപ്പോൾ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ മാറ്റപ്പെടുമ്പോഴും ദൈവത്തെ മുറുകെ പിടിക്കുവാൻ ആഗ്രഹിക്കുന്ന, ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു തലമുറ നമ്മുടെ ചുറ്റുമുണ്ട് എന്നുള്ളത് കാണുമ്പോൾ നമ്മുടെ വിശ്വാസ യാത്രയ്ക്കും അത് പ്രചോദനം നൽകുന്നു. സോ ഐ കം ബാക്ക് ടു റിസ്പ. വാട്ട് ഡസ് റിസ്പ റിമൈൻഡ് അസ്? ടിൽ വെൻ ഇസ് ദ മദേഴ്സ് ഡിവൈൻ റെസ്പോൺസിബിലിറ്റി? ഒരു പക്ഷേങ്കിൽ അവരൊക്കെ അവരുടെ, നമ്മുടെ മക്കളൊക്കെ അവരുടെ ജീവിതത്തിൽ സെറ്റിൽ ആയി കഴിയുമ്പോൾ നമ്മൾ ഭക്ഷണം വെച്ച് കൊടുക്കണ്ടായിരിക്കാം, സാമ്പത്തികമായിട്ട് അവരെ സഹായിക്കണ്ടായിരിക്കാം, മറ്റു കാര്യങ്ങൾക്ക് അവർക്ക് ആലോചന കൊടുക്കണ്ടായിരിക്കാം. എന്നാൽ ഒരു അമ്മ എന്ന നിലയിൽ അവസാന നിമിഷം വരെ എന്റെ ദൈവിക ഉത്തരവാദിത്വം നിർവഹിക്കണം എന്നുള്ളത് റിസ്പ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അവസാനമായിട്ട് റിസ്പയുടെ ജീവിതം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് 12 മുതൽ
പതിനാല് വരെയുള്ള വാക്യങ്ങൾ. പന്ത്രണ്ടാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, നമ്മൾ വായിക്കുന്ന ആ ഒരു ഭാഗം, ആദ്യത്തെ ഭാഗം മാത്രം ഞാൻ വായിക്കാം. ഷൗലിന്റെ വെപ്പാട്ടിയായി അയ്യാവിന്റെ മക്കളായ റിസ്പ ചെയ്തത് ദാവീദ് കേട്ടിട്ട്, റിസ്പ തന്റെ മക്കൾക്ക് വേണ്ടി ചെയ്തതൊക്കെ ദാവീദ് കേട്ടിട്ട് അടുത്ത ഒരു കൽപ്പന ദാവീദ് പുറപ്പെടുവിച്ചു. എന്തായിരുന്നു? ആ ശവശരീരങ്ങളെ ഒക്കെ അവിടെ നിറക്കി അവർക്ക് നല്ലൊരു അടക്കം കൊടുക്കുവാൻ റിസ്പ ആഗ്രഹിച്ചത് അവർക്ക് കിട്ടി. ദാവീദ് അങ്ങനെയുള്ള ഒരു കൽപ്പന പുറപ്പെടുവിച്ചത് കൊണ്ട് ബാക്കിയുള്ള ഒരു ശവശരീരങ്ങൾക്കും നല്ലൊരു അടക്കം കിട്ടി. എന്നാൽ അതിന്റെ ശേഷം പതിനാലാമത്തെ വാക്യത്തിന്റെ അവസാനം നമ്മൾ കാണുന്നത്, ദൈവം ദേശത്തിന്റെ പ്രാർത്ഥനയെ കേട്ട് അരുളി. അപ്പോൾ ഇവിടെ നാം വായി കാണുന്നത് മനസ്സിലാക്കുന്നത് എന്നാ, a mother who sackcloth extended to redeem her own and others. ഒരു അമ്മയുടെ ചാക്കുശീല അവളുടെ മക്കൾക്ക് മാത്രമല്ല സമൂഹത്തിനും കൂടെ പ്രയോജനമായി തീരുന്ന ഒരു മാതാവ്, ഒരു അമ്മയുടെ ചാക്കുശീല. ചാക്കുശീല എന്ന് പറയുമ്പോൾ മലയാളത്തിൽ അങ്ങനെയാണല്ലോ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. എന്താണ് ചാക്കുശീല? കൊറേ പഴയ തുണി അല്ലേ, കൊച്ചു കൊച്ച് മുറിഞ്ഞ തുണി എല്ലാം കൂടെ കെട്ടി ഉണ്ടാക്കിയ ഒരു ചാക്കുശീല. ആ ചാക്കുശീല വെച്ച് അവൾ അവളുടെ മക്കളെ ഇങ്ങനെ പൊതിയുവാനായിട്ട് ശ്രമിച്ചു. എന്തിൽ നിന്ന്? കഴുകന്മാരിൽ നിന്നും കാട്ടുമൃഗങ്ങളിൽ നിന്നും. അവളുടെ ചാക്കുശീല അവളുടെ മക്കൾക്ക് മാത്രമല്ല അനുഗ്രഹമായി തീരുന്നത്, പിന്നെയോ മറ്റ് ശവങ്ങൾക്കും മറ്റ് ശവശരീരങ്ങൾക്കും ആ സമൂഹത്തിന് തന്നെ ദൈവം ആ ദേശത്തിന്റെ ക്ഷാമം മാറ്റി എന്നുള്ളതാണ് റിസ്പ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. A mother who sackcloth extended to redeem her own and others. നമുക്ക് how it is practical to us. How does that speak to us? One, how big is our sackcloth? നമ്മുടെ ചാക്കുശീലയുടെ വലുപ്പം എത്രമാത്രം? പണ്ടൊരു കാലമുണ്ടായിരുന്നു, നമ്മുടെ നാട്ടിൻ പുറത്തുള്ള അമ്മച്ചിമാര് രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങ് അമേരിക്കയിൽ കിടക്കുന്ന നമ്മുടെ ബന്ധുക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ നിന്ന് തുടങ്ങും. ഡൽഹിയിൽ ഇരിക്കുന്ന പ്രൈം മിനിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കും. പിന്നീട് ഇങ്ങനെ കേരളമൊക്കെ എത്തുമ്പോഴത്തേക്ക് കുറേ സമയമാവും അല്ലേ. നമ്മളൊക്കെ ആ പ്രാർത്ഥനയുടെ നീളം കൊണ്ട് ചിലപ്പോ ഒക്കെ ഉറങ്ങിപ്പോകും. കാരണം അവരുടെ പ്രാർത്ഥനയുടെ ലിസ്റ്റ് വലിയ നീണ്ട ഒരു ലിസ്റ്റായിരുന്നു. ഇന്ന് ആ പ്രാർത്ഥനയൊക്കെ ചുരുങ്ങി 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 നമ്മുടെ മാത്രമായി മാറി അല്ലേ. എന്റെ ഭർത്താവ്, എന്റെ കുഞ്ഞുങ്ങൾ, എന്റെ ചുറ്റുപാട് വരെ ഒന്നും പലരും പോകത്തില്ല. നമ്മുടെ നാല് വാൾസിന്റെ ഇടയിലുള്ള ഒരു ചാക്കുശീല മാത്രമായി മാറി. എന്നാൽ let us introspect, let us reflect, how big is our sackcloth? Inna tunniya tunigalalla vendiye, pinneyo epragaramulla chaakshiliya vendiyada. Onnu avade nammude jeevithathil thane onnu shodhana cheya, endana ende jeevithathil naan maati edukkendathu. An vishwasathinte anubhavangal talamarayodu pangu vekkuna chaakshilagalayi maara. നമ്മുടെ ഇടവകയിൽ, നമ്മുടെ ദേവാലയങ്ങളിൽ, നമ്മുടെ കൂട്ടായ്മയിലുള്ള കുഞ്ഞുങ്ങളോട് നമുക്ക് പറയുവാനായിട്ട് എന്താ ഉള്ളത്? നമ്മുടെ വിശ്വാസയാത്രയുടെ അനുഭവങ്ങൾ. അത് അവർക്ക് പ്രചോദനം നൽകുന്നതും വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നതും ആയി തീരട്ടെ. ഈ പാൻഡമിക് കാലത്ത് ഈ തലമുറയിലുള്ള ആളുകൾ, ഒത്തിരി കുഞ്ഞുങ്ങൾ വിശ്വാസത്തിൽ നിന്ന് മാറിപ്പോകുന്ന അനുഭവങ്ങൾ നമ്മൾ കാണുന്നു. കാരണം അവരുടെ മനസ്സിൽ ഒത്തിരി ചോദ്യമുണ്ട്, ഉത്തരം കിട്ടാത്ത പല കാര്യങ്ങൾ അവരുടെ മനസ്സിലുണ്ട്, നിരാശകളുണ്ട്, പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട അനുഭവങ്ങളുണ്ട്. അവിടെയൊക്കെ സേവിയാ സംഘ അംഗങ്ങളായിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും എന്നാൽ ആവോളം ചെയ്യുവാനായിട്ട് സാധിക്കുമോ? കുഞ്ഞെ, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് നിനക്ക് ജോലി തക്ക സമയത്ത് ദൈവം ഒരുക്കിത്തരും. ഒരു ഭവനത്തിലിരിക്കുന്ന അമ്മച്ചിക്കായിരിക്കാം അത് പറയുവാനായിട്ട് സാധിക്കുന്നത്. ഒരു കൂട്ടായ്മയിൽ വരുന്ന ഒരു യുവതലമുറയിലുള്ള ഒരു മകനോടായിരിക്കാം, മോനെ ഞാൻ പ്രാർത്ഥിക്കാം, നീ അടുത്ത ഇന്റർവ്യൂവിന് പോകുമ്പോ നിനക്ക് ദൈവം ഒരു വഴി തുറന്നു കൊടുക്കും. ഇങ്ങനെയുള്ള പ്രതീക്ഷയ്ക്ക് വകയുള്ള വിശ്വാസ അടിസ്ഥാനത്തിലുള്ള ഒരു എൻകറേജ്മെന്റ്, ധൈര്യം കൊടുക്കുവാനായിട്ട് സാധിക്കുമോ? ഈ ഒരു പാൻഡമിക് കാലത്ത് ഞാനും നിങ്ങളും കുറച്ച് അലേർട്ട് ആകേണ്ടത് പാൻഡമിക് മാത്രമല്ല, ഇത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ബേൺ ഔട്ട്. ലോകത്തിന്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ ഏത് കാലഘട്ടത്തിലും ഒരു പ്രതിസന്ധി കഴിഞ്ഞ് ഒരു ബേൺ ഔട്ട് ആ തലമുറ അനുഭവിക്കുന്നു.
1918 പാൻഡമിക് ഫ്ലൂ നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ആഫ്റ്റർ ദ പാൻഡമിക് ഫ്ലൂ ആദ്യമൊക്കെ എല്ലാവരും ആവേശത്തോടെ പരസ്പരം സഹായിച്ചു പരസ്പരം ഓരോ കാര്യങ്ങൾ പങ്കുവച്ചു എന്നാൽ കുറെ കഴിഞ്ഞപ്പോൾ ഈ മരണസംഖ്യ ഒക്കെ ഒരു നമ്പറായി മാറിക്കഴിഞ്ഞു നമ്പർ എന്ന് പറയുമ്പോൾ വെറും മരണസംഖ്യയായി മാറിക്കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ രോഗത്തിൽ പ്രയാസപ്പെടുന്നവരൊക്കെ നമ്മൾ കണ്ട് മനസ്സ് മരവിക്കുന്ന അനുഭവത്തിൽ വരുമ്പോൾ ദാറ്റ് ഈസ് കോൾഡ് എസ് പാൻഡമിക് ബേൺ ഔട്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പാൻഡമിക് ഫ്ലൂയുടെ കാലത്ത് സംഭവിച്ചത് പീപ്പിൾ ബിക്കെയിം നം ടു ഈച്ച് അതേഴ്സ് നീഡ്സ് പരസ്പരമുള്ള ആവശ്യങ്ങൾക്ക് ആളുകൾക്ക് ഒരു മരവിപ്പ് സഹായിപ്പാനോ മനസ്സലിവോ നഷ്ടപ്പെട്ട ഒരു തലമുറ കുറെ നാളത്തേക്ക് ജീവിച്ചു എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ഈ പാൻഡമിക് എന്ന് അവസാനിക്കും എന്ന് നമുക്കറിയത്തില്ല എന്നാൽ അവസാനിക്കുമ്പോഴത്തേക്ക് ആരൊക്കെ ബാക്കി കാണും എന്നും നമുക്കറിയത്തില്ല എന്നാൽ ഈ ലോകം വീണ്ടും നമ്മൾ മുൻപോട്ട് വിശ്വാസത്തിന്റെ കൂട്ടായ്മയിൽ കൊണ്ടുപോകണമെങ്കിൽ ഈ പാൻഡമിക് ബേൺ ഔട്ട് പ്രിവെന്റ് ചെയ്യുവാനായിട്ട് വിശ്വാസ സമൂഹമായിരിക്കുന്ന പ്രത്യേകിച്ച് സേവിയ സംഘ അംഗങ്ങളിലായിരിക്കുന്ന ഞാനും നിങ്ങളും നമ്മളാൽ ആവോളം ചെയ്തെങ്കിലേ മതിയാവൂ എങ്കിൽ മാത്രമേ ഒരു പ്രത്യാശയുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ സോ വി ഹാവ് ടു അനലൈസ് ഹൗ ബിഗ് ഇസ് മൈ സാക്ക് ക്ലോത്ത് ഹൗ മച്ച് മൈ സാക്ക് ക്ലോത്ത് ഇസ് എക്സ്റ്റെൻഡിങ് നോട്ട് ഓൺലി ടു മൈ ഓൺ ചിൽഡ്രൻ നോട്ട് ഓൺലി ടു മൈ ഗ്രാൻഡ് ചിൽഡ്രൻ ബട്ട് ടു ദ ചിൽഡ്രൻ അറൌണ്ട് ഇൻ ദി ഏരിയ ഓഫ് ട്രിവാൻഡ്രം എത്രയോ കുട്ടികൾ എത്രയോ ചെറുപ്പക്കാർക്ക് എന്റെ ചാക്കുശീല പ്രയോജനപ്പെടും എപ്രകാരമുള്ള ചാക്കുശീല വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിശ്വാസത്തിന്റെ എൻകറേജ്മെന്റ് ഉള്ള പ്രാർത്ഥനയുടെ ബലമുള്ള ശാഖശീല വി മൈറ്റ് ബി ഗോയിങ് ത്രൂ അവർ ഓൺ ഡിസപ്പോയിന്റ്മെന്റ്സ് ആൻഡ് ഫ്രസ്ട്രേഷൻസ് നമ്മുടേതായിട്ടുള്ള നിരാശകളും നമ്മുടേതായിട്ടുള്ള ഫ്രസ്ട്രേഷൻസ് നമുക്ക് കാണും എന്നാൽ അതൊക്കെ മറികടന്ന് അങ്ങനെ ഒരു ആളായി തീരുവാനായിട്ട് സാധിക്കുമോ റിസ്പയെ സംബന്ധിച്ച് ഞാൻ ആദ്യമേ പറഞ്ഞു ഇരട്ടി ദുരിതം അനുഭവിച്ച ഒരു സ്ത്രീ ഭാര്യ എന്ന് കിട്ടിയ ഒരു സ്ഥാനം കിട്ടിയില്ല രണ്ട് മക്കൾ അവിടെ കൊല്ലപ്പെട്ടു അങ്ങനെയുള്ള ഒരു സ്ഥാനത്തിൽ ഒരു സ്ത്രീക്ക് എന്താണ് സമൂഹത്തിന് കൊടുക്കുവാനായിട്ട് സാധിക്കുന്നത് ഷീസ് എ പേഴ്സ് വുമൻ ഓഫ് ട്രാജഡീസ് ആഫ്റ്റർ ട്രാജഡീസ് ഈസിലി അവൾക്ക് മടക്കി ഭവനത്തിൽ നിരാശയോടിരിക്കാം എന്നാൽ അതൊക്കെ മാറ്റിവെച്ചിട്ട് അവൾ അവളുടെ ശുശ്രൂഷ അവളാൽ ചെയ്തു എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നമ്മളുടെയൊക്കെ ജീവിതത്തിന്റെ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളുടെ മധ്യത്തിലും നിരാശയുടെ മധ്യത്തിലും നമുക്ക് നമ്മുടെ ചാക്കുശീലയുടെ വിസ്താരം കൂട്ടുവാനായിട്ട് സാധിക്കുമോ ഞാന് സെക്കൻഡറിബാദില് ഞങ്ങൾ ട്രാൻസ്ഫർ ആയിട്ട് ഒരു 3-4 മാസമേ ആയുള്ളൂ അതായത് ഈ ഏപ്രിലായി ഇങ്ങോട്ട് മാറിയത് അതിനു മുൻപ് ചെന്നൈയിലായിരുന്നു സെന്റ് തോമസ് മൗണ്ട് ലഡവയിൽ ശുശ്രൂഷ ചെയ്തു അവിടെ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് ഞാൻ ഹിന്ദുസ്ഥാൻ യൂണിവേഴ്സിറ്റിയിലെ കൗൺസിലറായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടം അപ്പോൾ ഒരു അക്കാഡമിക് ഇയർ തുടങ്ങിയ ആദ്യത്തെ ആഴ്ച ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് കോളേജ് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഓറിയന്റേഷൻ വീക്ക് ഉണ്ട് അപ്പോൾ ശനിയാഴ്ച ഞായറാഴ്ച ആകുമ്പോഴത്തേക്ക് പേരൻസ് കൊണ്ട് കുഞ്ഞുങ്ങളെ ഹോസ്റ്റലിലാക്കി തിങ്കളാഴ്ച രാവിലെ ഓറിയന്റേഷൻ ക്ലാസ്സസ് തുടങ്ങുന്നു ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിന്റെ കൂട്ടത്തിൽ ഒരു ക്രിസ്തീയ മലയാളി ആൺകുട്ടി ഉണ്ടായിരുന്നു അവന്റെ മാതാപിതാക്കൾ അവിടെ ആക്കിയിട്ട് അവർ നാട്ടിലേക്ക് മടങ്ങിപ്പോയി ആ കുട്ടി ഓറിയന്റേഷന്റെ ആദ്യത്തെ ഭാഗം അറ്റൻഡ് ചെയ്തു 10:30-11 ആയപ്പോഴത്തേക്ക് ടീ ബ്രേക്കിന്റെ സമയത്ത് ഞങ്ങൾക്ക് ആ ടീ ബ്രേക്ക് കഴിയുന്ന ആ സമയത്ത് സ്റ്റാഫിന് ഒരു ന്യൂസ് ഇൻഫർമേഷൻ കിട്ടി അതായത് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിൽ വന്ന ഒരാള് ഗേറ്റിന്റെ വെളിയിലോട്ട് ബൈക്ക് എടുത്തോണ്ട് പോയ സമയത്ത് ആക്സിഡന്റിൽ മരണമടഞ്ഞു വളരെയധികം ഷോക്കിംഗ് ന്യൂസ് ആയിരുന്നു എങ്ങനെ സംഭവിച്ചു എന്താ സംഭവിച്ചെന്ന് ആർക്കും ഒന്നും പിടികിട്ടിയില്ല കാരണം അതൊരു 10 മിനിറ്റ്സ് ബ്രേക്കിൽ എങ്ങനെ ഈ ഒരു കുട്ടി വെളിയിലോട്ട് പോയി എല്ലാ സൗകര്യങ്ങളും കോളേജ് ക്യാമ്പസിൽ തന്നെ ഉണ്ട് പിന്നീട് അതിന്റെ ഡീറ്റെയിൽസ് മനസ്സിലായപ്പോൾ അറിയുവാനായിട്ട് സാധിച്ചത് ആ ടീ ബ്രേക്കിന്റെ സമയത്ത് ഫൈനൽ ഇയർ ആർക്കിടെക്ചർ ഒരു സ്റ്റുഡന്റ് അവനും ഒരു മലയാളി എന്നാൽ അവനൊരു ഹൈന്ദവ പയ്യൻ അവൻ ഈ ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റിനോട് പറഞ്ഞു നമുക്ക് പുറത്തോട്ട് പോയി ഒരുമിച്ച് ഒരു ജ്യൂസ് കുടിച്ചിട്ട് വരാം ജസ്റ്റ് അവനും സ്നേഹത്തിന്റെ ആ ഒരു ഭാഷയിൽ കൊണ്ടുപോയേ ഉള്ളൂ അല്ലാതെ മറ്റ് ദുരുദ്ദേശമോ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യമോ അല്ല രണ്ടുപേരും കൂടെ അപ്പുറത്തെ ആ ജ്യൂസ് കടയിൽ പോയി ജ്യൂസ് കുടിച്ചിട്ട് വരാം എന്നും വിചാരിച്ച് ഇറങ്ങിയതാണ് എന്നാൽ കോളേജ് ഗേറ്റിന്റെ വെളിയിൽ തന്നെ വളരെയധികം ട്രാഫിക് ഉള്ള ഒരു സ്ഥലമാണ് അവര് ഗേറ്റിൽ കടന്ന് ഒരു 2 മിനിറ്റ് പോകുമ്പോൾ അവിടെ ഒരു ബമ്പർ ഉണ്ട് ആ ബമ്പറിൽ ഇങ്ങനെ ബൈക്ക് എടുത്ത സമയത്ത് ബൈക്ക് ഒന്നും അനങ്ങിയില്ല ചരിഞ്ഞില്ല പക്ഷെ ഈ പുറയിലിരുന്ന ആള് പിടിക്കാതെ ഇരുന്നത് കൊണ്ടാണോ ശ്രദ്ധ കുറവ് കൊണ്ടാണോ അവൻ ആ ബൈക്കിൽ നിന്ന് പുറയിലോട്ട് താഴോട്ട് വീണു അവൻ വീണ പാടെ തൊട്ട് പുറകെ വന്ന ടാങ്കർ ലോറി അവന്റെ തലയിൽ കൂടെ കയറിപ്പോയി തൽക്ഷണം ആ ചെറുപ്പക്കാരൻ മരിച്ചു
മാതാപിതാക്കൾ ഹോസ്റ്റലിലാക്കിയിട്ട് ഭവനത്തിൽ എത്തിയില്ല. അതിനു മുൻപ് അവർക്ക് വിവരം കിട്ടുന്നത് മകൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. എല്ലാവരും ഈ കാര്യങ്ങളുടെ പിന്നാലെ ഓടുമ്പോൾ ആ ബൈക്ക് ഓടിച്ച പയ്യൻ അവൻ അവിടുന്ന് പെട്ടെന്ന് മാറി. സ്വാഭാവികമായിട്ടും അവൻ വളരെയധികം നിരാശയിൽ കൂടെ കടന്നു പോകുന്ന ഒരു സമയം. ഈ മാതാപിതാക്കൾ അവന്റെ ശവസംസ്കാര ശുശ്രൂഷയൊക്കെ കഴിഞ്ഞ് അവരുടെ കോളേജിനോടുള്ള ഒരു ലെറ്റർ അവരെഴുതി കൊടുത്തത്, ഞങ്ങൾക്ക് ആ കുട്ടിയിൽ യാതൊരു പരാതിയുമില്ല. അങ്ങനെ ആ കേസ് അവിടെ അവസാനിച്ചെങ്കിലും രണ്ടാഴ്ചയും കൂടെ കഴിഞ്ഞിട്ട് ആ സീനിയർ സ്റ്റുഡന്റ് കോളേജിൽ തിരിച്ചു വന്നപ്പോൾ കൗൺസിലിംഗിനായിട്ട് എന്റെ അടുത്ത് വിട്ടു. വിട്ടതിന്റെ കാരണം ഒബ്വിയസ്ലി ഹി വാസ് ഗോയിങ് ത്രൂ ദ സ്റ്റേറ്റ് ഓഫ് ട്രോമ ആൻഡ് ഷോക്ക് ബിക്കോസ് ഓഫ് വാട്ട് ഹാപ്പൻഡ് വിത്ത് ഹിം. ആ സമയത്ത് കൗൺസിലിംഗിന് വരുന്ന ഓരോ സമയത്തും അവൻ പറഞ്ഞ അവന്റെ അനുഭവം ഇപ്രകാരമായിരുന്നു. അവൻ പറഞ്ഞു, മാഡം, ആരും പ്രതീക്ഷിച്ചതോ ആരും ആഗ്രഹിച്ചതോ ആരും ഒന്നും ചെയ്യാതെ തന്നെ അത് സംഭവിച്ചു. അവന്റെ ആയുസ് അത്രയും ഉള്ളായിരുന്നായിരിക്കാം. എന്നാൽ ആ ഫൈനൽ ഇയർ സ്റ്റുഡന്റിനെ സംബന്ധിച്ച് അവൻ പറയുന്നത്, ഒരു രാത്രി പോലും അവൻ ഉറങ്ങുവാനായിട്ട് സാധ്യമാകുന്നില്ല. രാത്രിയാവുമ്പം ചാടി എഴുന്നേക്കും ആ കുട്ടിയുടെ മനസ്സ് തന്നെ ഇവന്റെ മനസ്സിൽ വരും. ഹി ഫീൽസ് ഹിംസെൽഫ് ഗിൽറ്റി ആൻഡ് റെസ്പോൺസിബിൾ ഫോർ ദ ഡെത്ത് ഓഫ് ദറ്റ് അദർ ബോയ്. ഹി വാണ്ടഡ് ടു എൻഡ് ഹിസ് ലൈഫ്. അവന് ജീവിക്കാൻ താല്പര്യമില്ലാത്ത പോലുള്ള അവസ്ഥയിലേക്ക് വന്നു. പക്ഷെ അവൻ പറഞ്ഞത്, മാഡം, ഞാൻ അതിൽ നിന്നൊക്കെ മറികടന്ന് മുൻപോട്ട് പോകുവാൻ എനിക്ക് സാധിച്ചത് ഒറ്റ കാരണമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ആ മരിച്ച ആൺകുട്ടി, ആ മരിച്ച മറ്റേ ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റിന്റെ അമ്മ, അവർക്ക് ഈ ഒരു മോനും ഒരു മോളുമേ ഉള്ളായിരുന്നു. മോൻ നഷ്ടപ്പെട്ടു. പക്ഷെ ആ അമ്മ ഇടയ്ക്കിടയ്ക്ക് ഈ പയ്യനെ വിളിച്ചു പറയും, ഞങ്ങൾക്ക് ഇത്രയും കാലമേ ഉള്ളായിരുന്നു ദൈവം ഞങ്ങൾക്ക് ഞങ്ങളുടെ മകനെ തന്നത്. God has taken him back in his time. But you don't ruin his your life. നിന്റെ ജീവിതം നീ നശിപ്പിക്കല്ല. നിനക്കൊരു ഭാവി ഉള്ളതാണ്. നീ മുൻപോട്ട് നിന്റെ ജീവിതയാത്ര ഭംഗിയായിട്ട് തുടരണം. അവൻ പറയുന്നത്, നിരാശയുടെ ഏറ്റവും താണ അവസ്ഥയിൽ കൂടെ കടന്നു പോകുമ്പോൾ, ജീവിതം മതിയായി എന്ന് തോന്നുമ്പോൾ, ആ അമ്മയുടെ വാക്കുകളാണ് എന്നെ വീണ്ടും ജീവിക്കുവാനായിട്ട് പ്രേരിപ്പിച്ചതും എനിക്ക് ധൈര്യം തന്നത് ഞാൻ മുൻപോട്ട് പോയതും. എന്നിട്ട് അവസാനം ആ കുഞ്ഞു ഒന്നുകൂടെ ചേർത്തു, മേ ബി അവരൊരു ക്രിസ്ത്യാനി ആയതുകൊണ്ടാ മാഡം അവർക്ക് അങ്ങനെ പറയുവാനായിട്ട് സാധിച്ചു. ഞാൻ പറഞ്ഞല്ലോ, ഈ ഫൈനൽ ഇയർ സ്റ്റുഡന്റ് ഒരു ഹിന്ദു മലയാളി സ്റ്റുഡന്റ്, അവന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്, ബിക്കോസ് ഷീ ഈസ് എ ക്രിസ്ത്യൻ മദർ, ദാറ്റ് ഈസ് വൈ ഷീ കുഡ് സേ ലൈക്ക് ദാറ്റ്. ആ മകന് ഞാനും എന്നാൽ കഴിയും അത് കൗൺസിലിംഗ് കൊടുത്തു, പാസ് ഔട്ടായി. അവൻ പോയി, അവൻ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. പക്ഷെ തീർച്ചയായിട്ടും മറ്റേ ആ മാതാവ് ചെയ്തത്, അല്ലെങ്കിൽ അവൻ ആ മാതാവിന്റെ പ്രതികരണം ഈ ചെറുപ്പക്കാരന്റെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും മായയില്ല എന്നുള്ളതിന് യാതൊരു സംശയമില്ല. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മളുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങളുടെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ അതിനെ മറികടന്ന് മറ്റുള്ളവർക്ക് ഒരു താങ്ങായി, മറ്റുള്ളവർക്ക് സുരക്ഷ നൽകുന്ന ഒരു ചാക്കുശീലയായി തീരുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. റിസ്പായുടെ ജീവിതം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന മൂന്ന് കാര്യങ്ങളാണ്. A mother who was vigilant and alert enough to save her children from the vultures of the society or some vultures of India. Samuhathinulla kaliganmaril ninnu nammude thalamuraye rakshapeduthuvanulla oru uttaravaadam namakkundu. Adine etra maatram jagrutha namakkundu ennullathu nammalodu thanne chodikkam. Rendu kaala paridhikkappuram thanne pratheekshikka vagayillatha sahajariyathilum kaathirunna oru maadhavu. ഒരു പക്ഷെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയായിരിക്കാം, പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയായിരിക്കാം, ആർക്കു വേണ്ടിയാണെങ്കിലും അനേക വർഷങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം. മറുപടി ഇല്ല, മാറ്റമില്ല എന്നുള്ളത് നമ്മൾ തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കാം. റിസ്പ നമ്മളെ ഓർപ്പിപ്പിക്കുന്നത്, കാലതാമസം വന്നാലും ദൈവത്തിന്റെ സമയത്ത് ഒരു മറുപടി ഉണ്ട്. ലോകപ്രകാരം ഉള്ള ഒരു രാജാവിന്റെ മനസ്സലിവുണ്ടായെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ സൃഷ്ടിച്ച നമ്മുടെ കർത്താവിന് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മളെ കുറിച്ച് മനസ്സലിവും കരുതലും ഉണ്ട് എന്നുള്ളത് വലിയൊരു ധൈര്യം നൽകുന്ന, ഉറപ്പ് നൽകുന്ന ഒരു സംഗതിയാണ്. മൂന്നാമത്, നമ്മുടെ ചാക്കുശീലയുടെ വലുപ്പം, നമ്മുടെ ദുരിതങ്ങൾ, നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ വിഷമങ്ങളൊക്കെ മറികടന്ന് നമ്മുടെ ചാക്കുശീലകൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുവാൻ ഈ തലമുറയിലെ ആളുകൾക്ക് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ രക്ഷാപദ്ധതിയിൽ ഭാഗമായി തീരുവാൻ ആഹ്വാനം ചെയ്യുന്ന സേവികാ സംഘത്തിന്റെ ഈ വാരത്തിൽ നമ്മളെ തന്നെ അതിനുവേണ്ടി സമർപ്പിക്കാം. ലെറ്റ് അസ് കണ്ടിന്യൂ ടു ബി ഇൻ ഗോഡ്സ് റിഡംപ്റ്റീവ് പ്ലാൻ ടു ഡു വാട്ട് വി ക്യാൻ വിത്ത് വാട്ട് വി ഹാവ്. നമുക്കുള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യുവാൻ പറ്റും അത് ചെയ്യുവാനുള്ള ഒരു സമർപ്പണം,
ഈ ഒരു സേവ്യാസംഗ വാരത്തോട് ചേർന്ന് നമുക്കുണ്ടാകട്ടെ. പുതിയ നിയമത്തിലെ ആ ഭാഗത്ത് അവൾ തന്നാൽ ആവത് ചെയ്തു എന്ന് യേശു കർത്താവ് ആ സ്ത്രീക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തെങ്കിൽ, ഇന്ന് നമ്മളെക്കുറിച്ച് നാം പ്രതീക്ഷിക്കേണ്ട സർട്ടിഫിക്കറ്റും മറ്റാരിൽ നിന്നുമല്ല, ലോകപ്രകാരമുള്ള യജമാനന്മാരിൽ നിന്നല്ല, പിന്നെയോ എന്നെ സൃഷ്ടിച്ച എന്റെ സൃഷ്ടിതാവായ എന്റെ രക്ഷിതാവായ എന്റെ കർത്താവ് എന്നെ കുറിച്ച് എന്താണ് സർട്ടിഫിക്കറ്റ്? വി നീഡ് നോട്ട് ദ വേൾഡ്സ് അപ്രൂവൽ ബട്ട് അവർ മാസ്റ്റേഴ്സ് അപ്രൂവൽ. ലെറ്റ് ദാറ്റ് ബി അ ഗോൾ ഇൻ ദിസ് കമ്മിങ് ഇയേഴ്സ്. ഗോഡ് ബ്ലെസ് ഓൾ ഓഫ് അസ്. ഇത്രയും ശ്രദ്ധയോടെ കേട്ടിരുന്ന നിങ്ങളോടുള്ള നന്ദി സ്നേഹം അറിയിക്കട്ടെ. എന്നെ ഇതിനുവേണ്ടി ക്ഷണിച്ച അച്ഛനോടുള്ള നന്ദി സ്നേഹം അറിയിക്കട്ടെ.